ഇന്നത്തെ മധുരം തിരുവചനം എൻ്റെ ഗുരുവരനെ അങ്ങി തിരുവചനം അതിമധുരം തിരുവചനം എൻ്റെ ഗുരുവരനെ അങ്ങി തിരുവചനം അകതളിരിൽ അനുഭവിച്ചു അനുദിനം ഞാനങ്ങി സ്തുതിച്ചിടുന്നേൻ അകതളിരിൽ അനുഭവിച്ചു അനുദിനം ഞാനങ്ങി സ്തുതിച്ചിടുന്നേൻ ഇതിൽ നല്ല ഒരു ഗുരുവിനെ കണ്ടെത്തണമെന്നോ ആഗ്രഹമുള്ള ആരെങ്കിലും ഇതിലുണ്ടെങ്കിലും ഒന്ന് കൈകരുത്തി കണ്ടാക്കൊള്ളാം.
അതിന് ആർക്കും ആഗ്രഹമില്ല. എന്നാൽ എത്തിയിരിക്കുന്ന വഴി യഥാർത്ഥമായ വഴിയാണ്, ഏറ്റവും വലിയ സ്ഥാനമാണ്. ഇത് ഏറ്റവും കൂടുതൽ കരസ്ഥമാക്കുക, ഈ അറിവുകളെ കൂടുതൽ കരസ്ഥമാക്കുക, അണുവിടനറ്റാത്ത ജീവിതം ചെയ്യുക. ഇത് നമ്മുടെ നിത്യവ്രതമായി നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ട് ജീവിതം ചെയ്താൽ ശുഭമേകുന്ന ശുഭാനന്ദം നമ്മുടെ ഉള്ളിൽ ഉള്ളിക്കളിക്കുന്നത് കാണുവാൻ കഴിയും. എങ്ങനെ? ഉണ്ണിക്കണ്ണനെ പോലെ ചുള്ളിക്കളിക്കുന്ന കണ്ണന്റെ മാറുവാനുള്ള സർവജ്ഞാനം, അജ്ഞാനത്തെ സംഹരിക്കുവാനുള്ള സർവജ്ഞാനം, അന്ധകാരം ഒഴിക്കുവാനുള്ള സർവജ്ഞാനം ജഗദീശ്വരൻ നമുക്ക് ദാനം ചെയ്തിരിക്കുകയാണ്. എന്താണ് അതിന്റെ പേര്? ജന്മാന്തര ജ്ഞാനോപദേശം. അതിനെ പഠിക്കുക, ഗ്രഹിക്കുക, മനനം ചെയ്യുക, അതിനനുസരിച്ച് ജീവിതം ചെയ്യുക, നമ്മളിൽ ശുഭാനന്ദ രൂപം നടനം ചെയ്യുന്നത് കാണാം. പാലാഴിവാസന്റെ രൂപം അനുഗ്രഹം പ്രാപിക്കുവാനുള്ള ഭാഗ്യം,
ഉണ്ടാകുന്നവർക്ക് എന്നും ഈ മഹാഭാഗ്യം അനുഭവിക്കുവാനുള്ള കരുണ ജഗദീശ്വരൻ ദാനം ചെയ്തിരിക്കുന്നു. അത് തൻ്റെ കരുതലാണ്, തൻ്റെ സന്താനങ്ങളോടുള്ള കരുതലാണ്. ഇന്ന് നമുക്കിന്നൊരു ആത്മശാന്തി പ്രാർത്ഥന കൂടിയാണ് ഇതിനോടൊപ്പം നടക്കുന്നത്. ഭഗവാനെ കണ്ടനാൾ മുതൽ ആശ്രയിച്ച് ജീവിതം ചെയ്ത ഒരു ഭക്തസന്തതി, മുട്ടം പ്രദേശത്തുള്ള ഭവാനിയമ്മയുടെ ആത്മശാന്തി പ്രാർത്ഥന കൂടിയാണ്. ഇന്നലെ വൈകിട്ട് അവിടെ ഭവനത്തിൽ പ്രാർത്ഥന നടത്തി. ഇന്ന് ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ ചെലവുകളൊക്കെ അവരാണ് വഹിക്കുന്നത്. എൻ്റെ നേർച്ച സ്വീകരണം ഞാൻ അപ്പുറത്ത് വെച്ച് നടത്തി. അത് ആ മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം കൂടി ഒത്തുചേർന്ന് അത് നടത്തുവാൻ ജഗദീശ്വരൻ അനുവദിച്ചത് ആ അമ്മയുടെ നിഷ്കളങ്ക ഭക്തിയോടുകൂടിയുള്ള ജീവിതത്തിൻ്റെ ഫലമാണ്. അത് ആ കുടുംബാംഗങ്ങൾക്കെല്ലാം അത് ഐശ്വര്യമായി ഭവിക്കുവാനത് ദൈവത്തിൻ്റെ കാരുണ്യം ആ കുഞ്ഞു മുന്നിൽ മക്കൾക്കെല്ലാം ലഭിക്കുവാൻ ജഗദീശ്വരൻ അനുവദിക്കുവാനാണ്. ആത്മാവിനെ ജഗദീശ്വരൻ സ്വീകരിക്കുവാനാണ്. ഇനിയും ആശ്രയിച്ച് അപേക്ഷിച്ചിരിക്കുന്ന സർവനേർച്ചക്കാരുടെയും നേർച്ചകൾ സ്വീകരിച്ച് ജഗദീശ്വരൻ ആശിക്കുന്ന നന്മകളെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുവാനാകട്ടെ. നിങ്ങൾ ഓരോരുത്തരും ആശ്രയിച്ച് ജീവിക്കുന്ന ഈ തിരുസന്നിധാനവും മഹാ ആദർശവും മഹത്തായതാണ്, വലിപ്പമേറിയതാണ്, സ്വർഗീയമാണ് എന്നുള്ള മഹാസത്യത്തെ മറന്നുപോകാതെ എപ്പോഴും സത്യസന്ധമായും കൃത്യനിഷ്ഠയോടും കൂടി ജീവിതം ചെയ്യുക. ഈ ആരാധനയിൽ കൂടിയും അനേകം ആരാധനകളിൽ കൂടിയും നമ്മുടെ കുടുംബാരാധനകളിൽ കൂടിയും ജന്മനക്ഷത്ര മഹോത്സവങ്ങളിൽ കൂടിയും നിങ്ങൾക്ക് അനുഭവമാകുന്ന ആനന്ദം ഗുരുനാഥന്റെ ത്യാഗ കർമ്മ ഫലമാണെന്നുള്ള മഹാസത്യത്തെ മറന്നുപോകാതെ നന്ദിയോടും ഭക്തിയോടും കൂടി ആശ്രയിച്ച് ജീവിക്കുക. ഏവരെയും ജഗദീശ്വരൻ ദർശിച്ചനുഗ്രഹിക്കുവാനാണ്. സാക്ഷി പറഞ്ഞവർ അവതരിപ്പിച്ചത് അല്ലേ? സാധാരണ പോകുന്ന ഒരു രീതിയിൽ വന്നു നിന്നു കേട്ടു പറഞ്ഞു കണ്ടു പോയി അങ്ങനെയൊന്നും അല്ലാതെ കുറച്ച് കൂടുതൽ ചിന്ത ആവശ്യമുള്ള ചില ഘടകങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോയി അനുഭവ സാക്ഷി പറഞ്ഞവർ. അപ്പോൾ കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്ത് ചിലർക്ക് ഇരിക്കുന്നത് ഞാൻ വളരെ ശ്രദ്ധിച്ചു. കാരണം എല്ലാവർക്കും ആത്മാവിൽ അറിവായി ജഗദീശ്വരൻ വാഴുന്നു. അത് ആത്മബോധോദയ സംഘാംഗങ്ങളായി ജീവിക്കുന്നവർ കുറച്ചുകൂടി പ്രകാശിച്ച് കണ്ടുകൊണ്ടാണ് ജീവിതം ചെയ്യുന്നത്. അതുകൊണ്ട് അറിവ് എവിടെ നിന്ന് വന്നാലും ഏത് ഭാഗത്ത് നിന്ന് വന്നാലും നമ്മൾ അറിയാതെ കൂടി ശ്രദ്ധിച്ചു പോകും. കാരണം സത്യമാണ്. കാരണം അതാണ് ഏറ്റവും പ്രധാനമായ സത്യം.
എന്ത് അറിയുന്ന ആത്മാവ് നമ്മളിൽ ഇരിക്കുന്നു എന്ന സത്യം ആത്മലോകത്തിന് മറവാണ്. അതുകൊണ്ടാണ് അറിവുകേടിലേക്ക് പോകുവാനുള്ള ത്വരയുണ്ടാകുന്ന ആഗ്രഹം ഉണ്ടാകുന്നത്. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ നമുക്ക് മുറുക്കാൻകടയുടെ മുമ്പിൽ ചെന്നാലും ഉണ്ട് ക്യാമറ അല്ലേ. നിങ്ങൾ CCTV നിരീക്ഷണത്തിലാണ്, സി സി ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് എന്ന് ഒരു ബോർഡ് മുറുക്കാൻകടയുടെ മുമ്പിൽ വരെ ഉണ്ട്. അപ്പോൾ വളരെ അച്ചടക്കത്തോടും മാന്യമായിട്ടും നമ്മൾ പെരുമാറും. എന്താണ് കാര്യം? ആരോ ഒരാൾ ഇത് നിരീക്ഷിക്കും, എപ്പോഴെങ്കിലും ഇത് നമ്മളെയും കാണും. അപ്പം നമ്മൾ മാന്യമായിട്ട് വേണം പെരുമാറാൻ. പക്ഷേ നമ്മൾ ഒരു സത്യം മറന്നു പോകുന്നു. എന്താണ്? അകത്തിരിക്കുന്നു ഇതിൻ്റെ എല്ലാം മുകളിലുള്ള ഏറ്റവും വലിയ ക്യാമറ. ഉള്ളിലുണ്ട് എങ്ങനെ നമ്മൾ ഗുരുവിൻപാകെ എത്തി സത്യനിയമങ്ങൾ പാലിച്ച് കൃത്യമായ ഒരു ജീവിതം തുടങ്ങിയപ്പോൾ നമുക്കറിയാം നമ്മൾ ചിന്തിക്കുന്നത് പലതും നടക്കുന്നു. തിരുശരീര പ്രകാരം കാണാനെത്തുമ്പോൾ നമ്മൾ ചിന്തിച്ചത് പലതും പറയുന്നു, നമ്മൾ ആഗ്രഹിച്ചത് അതുപോലെ നിവർത്തിച്ചു തരുന്നു. ഇപ്പോൾ ആരോരാൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്? അതാരാണ്? നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ കണ്ണൻ തന്നെയാണ്, ഈ മഹാകള്ളൻ. ഇത്രയും കള്ളൻ ലോകത്തിൽ വേറെ ആരുമില്ല. കാരണം എല്ലാം കാണാൻ തന്നുണ്ട്. അപ്രകാരം ജീവിതം ചെയ്യുന്നവർക്ക് എവിടെ നിന്ന് ജ്ഞാനം കേട്ടാലും തിരിച്ചറിയാൻ പറ്റും. അത് ജ്ഞാനമാണ്, അറിവാണ്, ഭഗവാനുമായി ബന്ധിക്കുവാനുള്ള വഴിയാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോൾ അവരേക്കൊരു ആകർഷണമുണ്ടാകും. അത് അറിയാനുള്ള അറിവായി അകനാരിൽ ആത്മാവ് വാഴുന്നത് കൊണ്ടാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്യനിഷ്ഠയോടുകൂടി ജീവിക്കുവാനാണ് ഭഗവാൻ നമ്മളെ ഉപദേശിച്ചത്, ഈ വഴിയിൽ കൂടി നടത്തുന്നത്. ഉപദേശങ്ങളെല്ലാം അതിനുള്ളതാണ്. നമ്മൾ ഈ ആത്മബോധോദയ സംഘത്തിൽ വന്ന് ബന്ധപ്പെടുന്നതിന് മുൻപ് ജീവിച്ചിരുന്ന ജീവിത രീതിയിൽ നിന്ന് വളരെയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ശരിയെന്ന് കരുതിയിരുന്നതും ഒരിക്കലും മാറ്റുകയില്ല എന്ന് തീരുമാനിച്ചിരുന്നതുമായ പല തീരുമാനങ്ങളും മാറ്റിയിട്ടുണ്ട്. അതിൽ കൂടി എനിക്ക് ഉയർച്ചയുണ്ടായിട്ടുണ്ട്, വളർച്ചയുണ്ടായിട്ടുണ്ട്, സുഖമുണ്ടായിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നവർ ഒന്ന് കൈവരുത്തി കണ്ടാക്കണം. സുഖമതിയേ സുഖമതിയേ Yeah.
പാലിച്ച് ജീവിക്കുന്നവർക്ക് എന്നും സുഖം അനുഭവിക്കുവാനുള്ള മാർഗമാണ് ശുഭാനന്ദാദർശം. ഈ ആദർശത്തിൽ കൂടി അടികുറച്ച വിശ്വാസത്തോടു കൂടി ജീവിതം ചെയ്ത ഒരാൾ പോലും ഈ നരകലോകത്തിൽ അലയേണ്ടതായി വന്നിട്ടില്ല. അങ്ങനെ ഒരു ചരിത്രമില്ല. ഇപ്പോൾ ഞാനൊരു ആത്മശാന്തി പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞു. ആ അമ്മ ഭഗവാനെ കണ്ടതാൾ മുതൽ ഇത് മാത്രം ആശ്രയിച്ചുകൊണ്ട് തീരെ വയ്യാതായിട്ടും വണ്ടി വിളിച്ചും പല സന്ദർഭങ്ങളിലൂടെ എത്തി. എന്തുകൊണ്ടാണ്? മനസ്സിന് ആകർഷണമാണ്, ഭഗവാനുമായുള്ള ബന്ധമാണ്. ആ ബന്ധം നിലനിൽക്കണമെങ്കിൽ നമ്മൾ സത്യജീവിതം ചെയ്തെങ്കിലേ പറ്റൂ, അല്ലായെങ്കിൽ പറ്റുകയില്ല. നമ്മൾ നിരന്തരം ആശ്രമത്തിൽ വന്നത് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ധനം കൊണ്ടുവന്നുകൊണ്ട് അർപ്പിച്ചത് കൊണ്ടോ ആ ഭക്തി ഉണ്ടാവുകയില്ല. ഭക്തി ഉണ്ടാകുന്നത് സത്യമെന്ന ബന്ധത്തിലൂടെയാണ്. ആ ബന്ധം നിലനിർത്തുന്നവർക്ക് ശരീരവശാല അവരുടെ വന്നില്ലെങ്കിലും ഒരു മാറ്റവും ഉണ്ടാകില്ല, ഗുരുവുമായി ബന്ധത്തിന് ഒരു കുറവും ഉണ്ടാകില്ല. നേരെ മറിച്ച് സത്യവിരുദ്ധമായ ഒരു ചിന്തയോ വാക്കോ കർമ്മമോ നമ്മളിൽ വർദ്ധിച്ചു വർദ്ധിച്ചു വന്നാൽ, അത് മഹാപരാധമായി ഒരു മഹാപാപമായി നമ്മളിൽ വന്നുപോയാൽ, നമ്മൾ പോലും അറിയാതെ ഈ ആദർശത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകും. അവകർമ്മം ചെയ്യരുതേ നരകത്തിൽ നീ പോകരുതേ. നമ്മൾ മരണക്കിടക്കവരെ എന്നാണ് ഗുരുവിന്റെ മുൻപാകെ പ്രതിജ്ഞ എടുത്തിരിക്കുന്നത്. അതിന് മാറ്റം വരാൻ പാടില്ല. മാറ്റം വരുത്തിയാൽ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ പോയാൽ വരേണ്ട ഭാഗ്യം വരാതെ പോകും. ഇത് ഗുരുനാഥന്റെ കൽപ്പനയാണ്. ഓർമ്മ വേണം. എപ്പോഴും നമുക്ക് ആ ഓർമ്മയോടുകൂടി ശ്രദ്ധയോടുകൂടി നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കണം. അതിന് യാതൊരു മാറ്റവും വരാൻ പാടില്ല. അങ്ങനെ തെറ്റാതെ സത്യനിയമങ്ങളെ പാലിച്ചുകൊണ്ട് കൃത്യബോധത്തോടും സത്യസന്ധതയോടും കൂടി ഈ ലോകത്തിൽ തെറ്റാത്ത ഒരു ജീവിതം ചെയ്യുവാൻ തീരുമാനിക്കുന്നതാണ് കലിയുഗത്തിലെ തപസ് എന്ന് ഭഗവാൻ തന്നെ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുകയാണ്. തെറ്റാത്ത ജീവിതം തപസ്സിനെ കാണിക്കുന്നു. സത്യം തപസ്സു കൂടാതെ ബ്രഹ്മജ്ഞാനം സിദ്ധിച്ചയില്ലാകും. ബ്രഹ്മസ്വരൂപത്തെ, പരമാത്മരൂപത്തെ, പരഹൃദയവാസിയാകുന്ന ജഗദീശ്വര രൂപത്തെ നമുക്ക് ദർശിക്കണമെങ്കിൽ നമ്മൾ തെറ്റാത്ത തപസ്സോടുകൂടിയ ഒരു ജീവിതം തിരുമുൽക്കാഴ്ച വയ്ക്കണം. മനസ്സാവാച ജീവിക്കണം.
സത്യത്തെ ആശ്രയിച്ചും സത്യത്തെ ആരാധിച്ചും അതിനെ ഒന്ന് ഭയപ്പെട്ടും നമ്മൾ നിത്യജീവിതം ചെയ്താൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളത്തിൽ ഈ ദിവ്യശോഭയെ കാണുവാൻ കഴിയും, സ്വർഗീയമായ കാഴ്ച കാണുവാൻ കഴിയും, മനോഹര രൂപത്തെ കാണുവാൻ കഴിയും. അവിടെയാണ് പാരാഴി, ഹൃദയപരിശുദ്ധിയിലാണ് പാരാഴി എന്ന ദിവ്യ സത്യത്തെ, ആ നിത്യശോഭയെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, ആ കാഴ്ച നമ്മൾ കാണണം. ഈ ലോക വാഴ്ചയിൽ തന്നെ ആ കാഴ്ച കാണുവാനുള്ള ഭാഗ്യം ഉണ്ടാക്കുവാനാണ് ജഗദീശ്വരൻ ഈ പാരാഴിയെ ഈ ലോകത്തിൽ കൊണ്ടുവന്ന ആത്മബോധോദയ സംഘമെന്ന ദിവ്യനാമം സ്ഥാപിച്ച് ദിവ്യനാമം സ്ഥാപിച്ച് ദിവ്യമായ ഒരു ആദർശത്തെ മനുഷ്യ ഹൃദയങ്ങളിൽ മനുഷ്യനുമല്ല, ഒരു സാധാരണ സ്വാമിയല്ല, ആത്മലോകത്തെ ഒന്നാകെ ആനന്ദിപ്പിക്കുവാനും സ്വർഗീയമായ കാഴ്ചകളെ ആത്മലോകത്തിന് അനുഭവപ്പെടുത്തുവാനും ആദി വരാവരനാകുന്ന ജഗദീശ്വര രൂപത്തെ ആത്മാവിന്റെ രൂപമായി കാട്ടിക്കൊടുക്കുവാനും കഴിവുള്ള സാക്ഷാത് മഹാവിഷ്ണു സംശയങ്ങൾക്കോ മറ്റെന്തെങ്കിലും ഒക്കെ കാരണമായേക്കാം. അദ്ദേഹത്തിന് വ്യക്തിപരമായ ഒരു തോന്നുകയില്ലായെങ്കിലും കേട്ട് പറയുമ്പോൾ അത് ചില മാറ്റങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇപ്പൊ എന്നെ ഒരാൾ നേരിട്ട് വന്ന് ചീത്ത വിളിക്കുകയാണ്, ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുകയും മൂന്നാമതൊരാൾ അത് കേട്ടിട്ട് ഒരിടത്ത് നിന്ന് എന്നടുത്ത് നിന്ന് ഇന്നാല് ഭഗവാനെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അങ്ങനെയാണ് മനുഷ്യന്റെ സ്വഭാവമാണ്. അതിൽ പറയുന്ന ആൾ കുറച്ച് തൊടിപ്പും തൊന്നലും ഒക്കെ വെച്ച് അങ്ങോട്ട് കളക്കിക്കൊടുക്കും. അപ്പോ അതൊരു ബുദ്ധിമുട്ടാണ്, സ്വാഭാവികമാണ്, അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലൊക്കെ അനേകം കഥകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ പേര് പറയുന്നില്ല. ആ മാന്യനായ വ്യക്തി ആദ്യകാലങ്ങളിലൊക്കെ നമുക്ക് ചില എതിർ നടപടികളാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക, ഒരു കാര്യമില്ലെങ്കിലും ഉണ്ടാക്കുക. അപ്പോ എന്തോ സാഹചര്യം വെച്ചാൽ ഇവിടെ വരാനില്ലേ, വന്നില്ലെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ ഇപ്പോ എന്റെ കയ്യിലോട്ട് കൊണ്ടുവന്ന് സത്യമൊന്നും കേട്ടില്ല, വന്നിങ്ങനെ പോകുന്നു എന്നേ ഉള്ളൂ. എങ്കിലും എന്റെ കയ്യിലോട്ട് കാണുമ്പോഴെല്ലാം ദക്ഷിണ തരും. അപ്പൊ ഈ കയ്യിലോട്ട് ഈ ദക്ഷിണ തരികയും അദ്ദേഹം അങ്ങ് ബിങ്ങിപ്പൊട്ടുകയാണ്. കാരണം എനിക്കിത് നേരത്തെ അറിയാൻ കഴിഞ്ഞില്ലല്ലോ, ഞാൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ ഈ ആശ്രമത്തെ പറ്റി ധരിച്ചിരുന്നത് എന്നുള്ള ഒരു ചിന്തയാണ് അദ്ദേഹം. അപ്പോ എല്ലാം അറിയുന്നത് വരേ ഉള്ളൂ ഈ മായാമറ. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പവുമില്ല, എല്ലാവരും ഒന്നാകും. ഈ ലോകത്ത് നമ്മളെ എതിർത്തുകൊണ്ട് ഇന്ന് ജീവിക്കുന്നവർക്കും ആക്ഷേപിച്ചുകൊണ്ട് കഴിയുന്നവർക്കും ശുഭാനന്ദ ഗുരു ആരാണ് എന്നൊരു തിരിച്ചറിവ് എത്തിക്കഴിഞ്ഞാൽ അത്ഭുത വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അവരെ മനസ്സിലാക്കണം. നമ്മൾ അറിവിൽ കൂടി ഭഗവാന്റെ കാരുണ്യത്തിൽ കൂടി ഗുരുവിനെ തിരിച്ചറിഞ്ഞു, നമ്മളിൽ നിന്നൊരകലം ഉണ്ടാകാൻ പാടില്ല. ഈ അറിവ് തന്ന് ഭഗവാൻ സത്യമെന്ന ബന്ധത്തിലൂടെ വളർത്തിയിരിക്കുന്ന നമ്മൾ എന്തെങ്കിലുമൊക്കെ നിസ്സാരമായ കാരണങ്ങൾ കൊണ്ടോ ജീവിതത്തിലുണ്ടായ ദുഃഖ ദുരിതങ്ങൾ കൊണ്ടോ ഒക്കെ ഗുരുവിനെ വിട്ട് അന്യമായി പോകാൻ പാടില്ല. പോയാലും ആർക്കും പോകാൻ സാധ്യമല്ല. കാരണം എന്താണ്? സത്യമാകുന്ന ചൂണ്ട എന്നോട് തൃക്കരത്തിലിരിക്കുമ്പോ, സത്യമാകുന്ന ചൂണ്ട എന്നോട് തൃക്കരത്തിലിരിക്കുമ്പോ.
അതിനെ അഴിക്കുവാൻ അവൻ അല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. നീ എവിടെല്ലാം പോയാലും എന്തെല്ലാം ചെയ്താലും അവിടേക്ക് ചെന്ന് ചേരാതെ അതെവിടെയാണ്? ആനന്ദ സ്വരൂപനും ഐശ്വര്യ സമ്പൂർണനുമാകുന്ന ജഗദീശ്വരന്റെ അടുത്ത് ചെന്ന് ചേരാതെ
ഇങ്ങനെ ചെയ്യേണ്ടി വന്നാലും എൻ്റെ ഗുരുവിൻ്റെ സത്യത്തിന് വിരുദ്ധമായി ഞാൻ ചിന്തിക്കുകയില്ല, വിരുദ്ധമായി ഞാൻ പറയുകയില്ല, വിരുദ്ധമായി ഞാൻ കർമ്മിക്കുകയില്ല എന്ന് ഓരോരുത്തരും അവരവരുടെ ഉള്ളത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നമ്മളെ സൂക്ഷിപ്പാൻ ദൈവവും ദൈവദൂതന്മാരും എപ്പോഴും ഉണ്ടാകും. പക്ഷേ ചെറിയ ചെറിയ കാറ്റടികളൊക്കെ ഉണ്ടാകും, എങ്ങനെ പരീക്ഷണങ്ങളായി പലതും വരും. അവിടെ നമ്മൾ വിജയിക്കണം, നമ്മൾ വിജയിക്കണം, അല്ല എങ്കിൽ കടന്നു കയറാൻ ഒരു മാർഗവും. കാരണം അവരവർക്ക് ബോധ്യമാകുന്ന ആത്മാവിലേക്ക് പ്രാപ്തമാക്കി തന്നിരിക്കുന്ന അറിവിനനുസരിച്ച് പരീക്ഷകൾ തന്നിരിക്കും. ഇല്ല എങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് എങ്ങനെ കയറ്റും? നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരുന്ന പരീക്ഷണങ്ങൾ നിങ്ങളുടെ ആത്മാവിൻ്റെ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടായിരിക്കും അതിൻ്റെ മാർഗങ്ങളെല്ലാം ഭഗവാൻ തീരുമാനിക്കുന്നത്. അല്ലാതെ പത്താം ക്ലാസ്സിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിന് പത്താം ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുകയില്ല. നമുക്ക് ഓരോരുത്തർക്കും എത്രമാത്രം അറിവതയെ ഗ്രഹിച്ചിട്ടുണ്ട് എന്ന് ആത്മനാഥന് പരിശോധിക്കുമ്പോൾ അറിയാം. പരിശോധനാ വസ്തുവായി താൻ തന്നെ സാക്ഷിയായി നിൽക്കുകയാണ്. അവിടെ നിന്നുകൊണ്ടാണ് നിനക്ക് പരീക്ഷണം തരുന്നത്. ആ പരീക്ഷണത്തെ നമ്മൾ ജയിക്കണം. എങ്ങനെ ജയിക്കണം? ഗുരു തന്നിരിക്കുന്ന അറിവിനെ ആലോചിച്ച് ആശ്രയിച്ച് വിളിക്കുമ്പോൾ അവിടെ നമുക്ക് അതിന് പരിഹാരം ഉണ്ടാകും. അല്ലാതെ മറ്റെങ്ങും നമ്മൾ പോകേണ്ട. ലോകത്തിൽ അതിനുള്ള സാഹചര്യങ്ങൾ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടുവോ അതിന് മറുവിധിയും ലോകത്തിൽ നിന്ന് തന്നെ ഭഗവാൻ സൃഷ്ടിക്കും. അപ്പോൾ നമുക്കതിന് മറുവിധി ഉണ്ടാകും, സമാധാനം ഉണ്ടാകും, ശാന്തി ഉണ്ടാകും. ശാന്തി ശുഭാനന്ദൻ നിങ്ങളിൽ കൂടി ഈ ലോകത്തിലേക്ക് പ്രകാശിപ്പിക്കപ്പെടുവാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ഓരോന്നും അറിയിക്കുകയാണ്. ഈ അറിവിനനുസരിച്ച് നിങ്ങൾ ജീവിതം ചെയ്യുക. നിങ്ങളിൽ കൂടി ശുഭാനന്ദ രൂപം തിളങ്ങുമാറാകട്ടെ. ഈ സത്യാദർശത്തെ 69 വർഷക്കാലം ത്യാഗം സഹിച്ചുകൊണ്ട് സ്ഥാപിച്ച നമ്മുടെ ജഗദീശ്വരൻ തന്നെ തിരിച്ചെഴുന്നള്ളി വന്ന് ആനന്ദജി ഗുരുദേവനിൽ കൂടി പ്രവർത്തിച്ചാണ് ഇന്ന് കാണുന്ന വിധം ഇതെല്ലാം വളർത്തി ഉയർത്തിയിരിക്കുന്നത്. ആ മനോഹര തിരുവിടലിന്റെ 94-ാമത് ഉത്രാടജന്മ നക്ഷത്ര മഹോത്സവം 27-ാം തീയതി നടക്കുകയാണ്. അത് നടത്തേണ്ടത് ആരുടെ ആവശ്യമാണ്? ആരുടെ ആവശ്യമാണ്? ഒരുമിച്ചൊന്ന് പറഞ്ഞാട്ടെ. ആനന്ദമായി നടക്കണമെന്ന് ആഗ്രഹമുള്ളൊന്ന് കൈ ഉയർത്തിക്കൊണ്ടാക്കൊള്ളാം. Oh, my God.
കൊണ്ട് മറ്റൊരു കാര്യങ്ങളിൽ വന്നേ ദിവസം ഇടപെടാതെ, ഒരു കാര്യങ്ങളിലും ഇടപെടാതെ ജോലിക്ക് അത്യാവശ്യമായി പോകേണ്ടവരുണ്ടെങ്കിൽ ആ ജോലി തുടങ്ങുന്നതിന് മുൻപും ഭഗവാനെ എനിക്കിങ്ങനെ ഒരു ജോലിയിൽ ഏർപ്പെടേണ്ടതായി വരുന്നു, ഭഗവാനോട് ക്ഷമിക്കണമേ, എൻ്റെ ഉള്ളും പുറവുമായി വാഴണമേ എന്ന് അപേക്ഷിച്ച് മാപ്പിരുന്നു കൊണ്ട് ആ ജോലി ചെയ്യുക. ജോലി കഴിഞ്ഞ് ആ നിമിഷം വീണ്ടും ഈ ചിന്തയിലേക്ക് വരിക. ഭഗവാൻ ഭഗവത് സ്മരണയിൽ പൂർണ്ണമായി അന്നേ ദിവസം കഴിയേണ്ടുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും ആ ദിവസം വ്രതമെടുക്കുക. അത് കഴിഞ്ഞു വരുന്ന താരാസ്തുതി മഹായജ്ഞം, അതിൻ്റെ വ്രതം തുടങ്ങുന്നത് ഈ 17-ാം തീയതിയാണ്. 17-ാം തീയതി ചൊവ്വാഴ്ച അതിൻ്റെ വ്രതം ആരംഭിക്കും. ജന്മാന്തര ജ്ഞാനോപദേശം 3 യുഗം പഠിച്ചിട്ടുള്ളവർ, താരാസ്തുതിക്ക് വേണ്ടി പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 17-ാം തീയതി മുതൽ വ്രതമനുഷ്ഠിച്ചുകൊണ്ട്, അതിപരിശുദ്ധമായ വ്രതമനുഷ്ഠിച്ചുകൊണ്ട് സന്നിധാനത്തിൽ എത്തിച്ചേരുക. താരാസ്തുതിയും ആനന്ദമായി ജഗദീശ്വരൻ നടത്തി തരുമാറാകട്ടെ.